സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നടന്ന വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ വടക്കാഞ്ചേരി മേഖലയ്ക്ക് അഭിമാനം നിമിഷം പാർലിക്കാട് ശ്രീ വ്യാസ എൻഎസ്എസ് കോളേജിലെ ബികോം ഒന്നാം വർഷ വിദ്യാർത്ഥി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ബാലസംഗം ജില്ലാ പ്രസിഡന്റും എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ വരവൂർ സ്വദേശി 20-കാരൻ മുഹമ്മദ് അഷ്റഫാണ് പ്രധാന പദവിയിലെത്തിയത്. എസ്എഫ്ഐയുടെ മുന്നണി പോരാളിയായ മുഹമ്മദ് അഷ്റഫ് മികച്ച സംഘാടകൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് സർവകലാശാല ഭരണം എസ്എഫ്ഐ നിലനിർത്തിയിരുന്നു. മത്സരിച്ച 10 സ്ഥാനങ്ങളിൽ 9 എസ്എഫ്ഐ കരസ്ഥമാക്കി. പ്രതിപക്ഷ മുന്നണിയായ UDSF ഒറ്റ സീറ്റിൽ ഒതുങ്ങിയിരുന്നു. സർവകലാശാല ക്യാമ്പസിലെ ടി സ്നേഹയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിജയിച്ചത്. മുഹമ്മദ് അഷ്റഫിന് വ്യാസ കോളേജ് SFI യൂണിറ്റ് സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR അനന്തു ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KJിതിൻ, CL അനീജ്, നന്ദഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആ ഭീഷണിപ്പെടുത്തിയ ഏട്ടായോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ക്യാമ്പസിനകത്ത് കുറച്ച് വർഷങ്ങളായി ഭരിക്കുന്നത് SFI ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് 36 സീറ്റിൽ എതിരില്ലാതെ ഇന്ന് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ പറയുന്ന കോട്ടകത്തോളങ്ങളൊക്കെ മണി നിരത്തി സമ്പത്തിന്റെ വലിയ ദാർഢ്യം ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കാണിക്കാൻ വന്നപ്പോഴും സംഘടനാ UGC വരെ ഉൾപ്പെടെ ഈ കുഞ്ഞ് ഈ പറയുന്ന കുഞ്ഞാപ്പമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടനാ UGC മാരടക്കം ബേക്കെടുക്കാൻ ശ്രമിച്ചപ്പോഴും അതിനൊന്നും വഴങ്ങാതെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് ഭീഷണികൾക്ക് വഴങ്ങാതെ SFI ഇന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് SFI എന്ന് പറയുന്ന സംഘടനാ ശക്തിയുടെ ഭാഗമായാണ്. ആ സംഘടനാ ശക്തിയെ ചോദ്യം ചെയ്യാൻ ഭീഷണിപ്പെടുത്താൻ ഇന്നാട്ടിലെ KSU അല്ല MSF അല്ല ഏത് വലതുപക്ഷ സഖ്യങ്ങൾ വന്നാലും പോളാ പുല്ല എന്ന് പറയാൻ SFI സാധിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ അന്നേ പറഞ്ഞു KSU ഉൾപ്പെടെ MSF ഉൾപ്പെടെയുള്ള ഈ പറയുന്ന വലതുപക്ഷ സഖ്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ പറയുന്ന സ്പെഷ്യൽ ബാലറ്റ് മാനേജ്മെന്റിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത UGC മാരുടെ വോട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോയപ്പോ കോടതി